വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച ടൂറിസം പോലീസും നിഷ്ക്രിയമാണ്. തീരദേശത്ത് പട്രോളിംഗ് പോലുമില്ല. കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പാട് നടത്തിയ അന്വേഷണത്തിലേക്ക്. ജില്ലയിൽ കാപ്പാട് മാത്രമാണ് വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ടൂറിസം പോലീസിനെ നിയോഗിച്ചിരിക്കുന്നത്. സദാസമയവും ജാഗരൂകരാകണമെന്ന നിർദ്ദേശത്തിൽ നിയമിച്ചിരിക്കുന്നത് 6 പേരെ. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ തീരത്ത് പട്രോളിംഗ് നിർബന്ധമാണ്. പക്ഷെ പട്രോളിംഗിന് നിയോഗിച്ചിരിക്കുന്ന പോലീസുകാരൻ മറ്റു തിരക്കുകളിലാണ്. സ്റ്റേഷനിലുള്ള 2 പോലീസുകാരിൽ ഒരാൾ സിനിമ കാണുന്നു. 3 പോലീസുകാർ ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെന്ന വിധമാണ് ASIയുടെ പ്രതികരണം. ടൂറിസം പോലീസിന്റെ സ്ഥിതി മറ്റുള്ളിടത്തും വ്യത്യസ്തമല്ല. 66 പോലീസുകാരെ വിന്യസിച്ച തിരുവനന്തപുരത്താണ് വിദേശിയായ ലിഗയ്ക്ക് ദുർഗതി നേരിടേണ്ടി വന്നത്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമായി ടൂറിസം പോലീസിലുള്ളത് 114 പേർ. ഓരോ ജില്ലയിലും 1-ഓ 2-ഓ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 39 കേന്ദ്രങ്ങളിൽ കൂടി ടൂറിസം പോലീസിന്റെ സേവനം വേണമെന്ന് വിനോദസഞ്ചാര വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് നീതി കിട്ടാത്തിടത്ത് ഈ സംവിധാനങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രയോജനം? കൂടുതൽ പോലീസ് വേണമെന്ന് വിനോദസഞ്ചാര വകുപ്പ് വാദിക്കുമ്പോൾ നിലവിലെ സംവിധാനത്തിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്നു പോലുമില്ല. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.